ഹലോ ചിങ്കിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ചല്ലാസ് സാലഡ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചല്ലാസ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ചപ്പാത്തിയിലെയും പുരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നൈസായിട്ട് വളരെ നൈസായിട്ട് അരിഞ്ഞ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ നൈസായിട്ട് അരിയാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു അര സ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത ശേഷം സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് ഒന്ന് ഉപ്പ് അതിലേക്ക് മിക്സായ ശേഷം ഇനി നമുക്കതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ബീട്രൂട്ട് ഇതുപോലെ നൈസായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞതാണ്. നുറുക്കി നുറുക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ക്യാരറ്റും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു പച്ചമുളക്, എരിക്ക് നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെങ്കിൽ രണ്ട് പച്ചമുളകൊക്കെ എടുക്കാം. അപ്പോൾ നമുക്ക് എരിയുടെ ഇതനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടാം. അപ്പോൾ ഇത്രയും നമുക്ക് നന്നായിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നന്നായിട്ട് ആ ബീട്രൂട്ടിൻ്റെ കളറും ഒക്കെ നന്നായിട്ടൊന്ന് സവാളയിൽ പിടിക്കുന്നവരെ നന്നായിട്ട് കുഴച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുക. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നാരങ്ങയുടെ നീര്, ഒരു ചെറുനാരങ്ങയുടെ ഫുൾ നീര് ഒഴിച്ചു കൊടുക്കുക. അരിച്ചിട്ട് കുരുവൊന്നും ഇല്ലാതെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. വിനാഗിരി ഇല്ലെങ്കിൽ, വിനാഗിരിയാണ് നല്ലത്, ഇതിന് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് അതാണ്. അപ്പോൾ അതുകൂടെ ആഡ് ചെയ്ത ശേഷം വീണ്ടും നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു രണ്ട് തണ്ട് മല്ലിയില, മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം വീണ്ടും നമുക്ക് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത ശേഷം കഴിക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നല്ല രുചികരമായിട്ട് ഉള്ള ഒരു സലാഡാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഡയറ്റിൻ്റെ കൂടെ ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ രാവിലെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സാലഡാണ്. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ, ചോറിൻ്റെ കൂടെ, പൂരിയുടെ കൂടെ, എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാം. നല്ല വളരെ രുചികരമാണ്, നിങ്ങൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം.